ഓ, ഈ റാംബോ, രാക്ഷസൻ, രാജകുമാരൻ എല്ലാം വളരെ കൺഫ്യൂഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയ്, നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. സിമ്പിൾ ആയ കാര്യമാ, നീ ഒരു മോശാവസ്ഥയിലാ. അറിയാവുന്ന ആരുമില്ല. പെട്ടെന്നൊരു സുന്ദരൻ ഹീറോയെ പോലെ വന്ന് ആ പെണ്ണിനെ രക്ഷിച്ച ആ പെണ്ണ് അവളുടെ ഹൃദയം തുറന്നു കൊടുക്കും. ദാറ്റ്സ് ഇറ്റ്. നിനക്ക് പ്രീതയെ രക്ഷിക്കണം, അവളുടെ ജീവൻ രക്ഷിക്കണം. പക്ഷേ നിന്റെ ജീവന് ഒരാപത്തും വരരുത്. മനസ്സിലായോ? കറക്റ്റ്. ബട്ട് ബേബി, അത്തരം ബുദ്ധിമുട്ടേറിയ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ശരിക്കും വരണമല്ലോ. എന്നാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നമ്മുടെ കയ്യിൽ അധികം സമയമൊന്നുമില്ല. രോഹിത്, അവൻ നിന്റെ പ്രീതയുമായുള്ള വിവാഹം പൊളിച്ച അതിനു മുന്നേ നിനക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അഥവാ അത്തരം സിറ്റുവേഷൻ വന്നില്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ക്രിയേറ്റ്? കറക്റ്റ്, ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. വൗ ബേബി, എന്തൊരു ഐഡിയ ആണ് നിന്റെ. ഇന്ന് നീ വിറ്റ നിന്റെ തലച്ചോറ് വീണ്ടും വാങ്ങിക്കൊണ്ടു വന്നു. സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. കറക്റ്റ്. ഇനി നീ നോക്കിക്കോ, ഞാനൊരു പ്രത്യേക സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. ഒരു ഫേക്ക് ആർട്ടിഫിഷ്യൽ സിറ്റുവേഷൻ. അതിൽ ഞാൻ സ്വയം പ്രീതയെ പ്രതിസന്ധിയിൽ അകപ്പെടുത്തും. പിന്നെ ഞാൻ പ്രീതയെ ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിന്നും പുറത്തു കടത്തും. അവളുടെ കണ്ണുകളിൽ ഞാനാകും ഹീറോ നമ്പർ വൺ. പിന്നെ ആ ഹീറ ബിസിനസ്മാൻ രോഹിത്തിന്റെ ചെലക്കൽ അതോടെ അവസാനിക്കും. ഞാനുണ്ടല്ലോ, അത്തരമൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. ഞാൻ പുറത്തുനിന്ന് കുറച്ച് ഗുണ്ടകളെ ഹയർ ചെയ്യും. എല്ലാ കാര്യങ്ങളും അവർ തന്നെ എക്സിക്യൂട്ട് ചെയ്തോളൂ. പക്ഷെ അവരുടെ റിമോട്ട് കൺട്രോൾ എന്റെ കയ്യിലായിരിക്കും. വാവ്. പക്ഷേ എങ്ങനെ? ആ വാടക ഗുണ്ടകളുണ്ടല്ലോ. ഞാൻ അവരോട് പറയും മാസ്ക് ധരിച്ചിട്ട് നിന്റെ മെഹന്തി ഫംഗ്ഷനിൽ എൻട്രി ചെയ്യാൻ, എല്ലാവരെയും പേടിപ്പിക്കാൻ, ഭീഷണിപ്പെടുത്താൻ. പിന്നെ എല്ലാവരെയും ആഭരണം മോഷ്ടിക്കും, എല്ലാ ആഭരണങ്ങളും ഊരി വാങ്ങും. അത്രേ ഉള്ളൂ. ആ സമയം ഞാനൊരു ഹീറോയെ പോലെ എൻട്രി ചെയ്യും, ആക്ഷൻ ഹീറോയെ പോലെ. ആ ഗുണ്ടകളെ അടിക്കും, ഇടിക്കും, ഓടിക്കും ഞാൻ അവരവിടുന്ന്. ഇത് കാരണം എന്റെ ഇമേജ് ശരിക്കും ഹീറോ നമ്പർ വണ്ണിന്റെ പോലെ ആകും. എല്ലാവരുടെയും മുന്നിൽ, അരക്കൽ കുടുംബം, നമ്പ്യാർ കുടുംബം, പിന്നെ ആ പീറ ബിസിനസ്മാൻ രോഹിത്, അവന്റെ വാടഞ്ഞു പോകും. ധൈര്യം ഉണ്ടാവില്ല അവൻ ഇനി എന്റെ വിവാഹം പൊളിക്കാനുള്ള കാര്യം സംസാരിക്കാൻ പോലും. നോക്കിക്കൊന്നേ. You are the best, darling. Thank you. ബുദ്ധി നമുക്ക് നേരത്തെ തോന്നിയെങ്കിൽ. ഒരു സെക്കൻഡ്. ആ ജയ, വൈകിട്ട് കാണണം സഞ്ജുവിന്റെ. അത് ശരിക്കും സൗഹൃദം മാത്രമായിരുന്നോ? അതോ അതിലും വലുതായി എന്തെങ്കിലും? കൊണ്ട് വളരെ പോക്കിലും വളരെ മോശക്കാരനുമാ. എന്നിട്ട് അവനെ ആലോചിച്ച് ഞാൻ വിഷമിച്ചിരിക്കാം. അവന് വിഷമമായിട്ടുണ്ടാകും, ദുഃഖിതനായിട്ടിരിക്കാവും. ചേട്ടന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയിരിക്കല്ലേ. അപ്പോ അവൻ എത്ര വിഷമമായിട്ടുണ്ടാകും. എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, മനസ്സിലാക്കിപ്പിക്കാനും കഴിയുന്നില്ല. എല്ലാം വിട്ടിട്ട് ഞാൻ അവന്റെ അടുത്തേക്ക് ഓടിപ്പോയി. പക്ഷെ അവൻ ഭയങ്കര മോശം, ഭയങ്കര മോശം. അവൻ അവന്റെ നിഷ്കളങ്കമായ മുഖത്തെ ഉപയോഗിച്ച് ഇങ്ങനെ അവന്റെ കവിളത്തിൽ കൈ ചേർത്ത് വെച്ച് പറയാ, പ്രീത വളരെ ശക്തിയിൽ അടിച്ച്. അപ്പൊ ഞാനും ഒന്നും ആലോചിക്കാതെ നേരെ അവന്റെ കവിളത്ത്. ദൈവമേ, ഞാനിനി പ്രീതിയോട് തെറ്റൊന്നും അല്ലല്ലോ ചെയ്യുന്നേ. അല്ല, കിരൺ എന്റെ സുഹൃത്തല്ലേ? പിന്നെ ശരിക്കുള്ള സൗഹൃദത്തില് കെയറും കൺസേണും ഉണ്ടാവുമല്ലോ. എനിക്കൊരു സുഹൃത്തിനെ പറ്റി ചിന്തയുണ്ടായി. അപ്പൊ ഞാൻ, ഓ ഗോഡ്, ഇനി കിരൺ ഞാൻ പറഞ്ഞതൊക്കെ തെറ്റായി എടുത്തിട്ടുണ്ടാവോ? ഇനി അവന് തോന്നിയിട്ടുണ്ടാവോ എന്റെ മനസ്സിൽ അവനെ പറ്റി എന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്ന്? ഇല്ല ഇല്ല, ഇനി എന്ത് ചെയ്യും? ഐ മീൻ, എന്റെ മനസ്സിൽ അവൾക്കായി ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ. ഏയ് ഇല്ല, നീ ഉണ്ടല്ലോ കിരൺ, വെറും മണ്ടനാ. തമാശ കളിച്ച് പരിധി വിടുന്നുണ്ട്. എല്ലാ ലിമിറ്റും ക്രോസ് ചെയ്യാ ഞാൻ. അഥവാ പ്രീതിയുടെ മനസ്സിൽ ഇക്കാര്യം കടന്നു വന്നാൽ എന്റെ മനസ്സിൽ അവൾക്കായിട്ട് വേറെ തരത്തിലുള്ള ഫീലിങ്സ് ആണെന്ന്. എങ്കിൽ അവളോട് സംസാരിക്കുക പോലും ഇല്ല. എന്താ ചെയ്യാ ഞാൻ?
ഒരു കാര്യം ചെയ്യാം, അവൾ ഇന്ന് ഫോൺ ചെയ്യാം. ഇല്ലില്ല, ഫോണിൽ ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞ ശരിയാവില്ല. ഐ മീൻ, അവളെ കൺവിൻസ് ചെയ്യുകയും വേണം. നേരിട്ട് പോയി അവളെ മനസ്സിലാക്കിപ്പിച്ച അവളുടെ ദേഷ്യം തണുക്കൂല്ലേ? വേണ്ട, അവൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവാൻ പാടില്ല. ഞാൻ അവളെ സ്നേഹിക്കുകയാണെന്ന്. നീ ഉണ്ടല്ലോ കിരൺ, നീ ഒരു സ്റ്റുപ്പിഡ് മണ്ട ശിരോമണിയാ. നീ ഒരിക്കലും ഒരിക്കലും അവളെ അങ്ങനെ കാണാൻ പാടില്ല. നീ എന്തൊക്കെയാ ഈ കാണിക്കുന്നേ? എന്റെ മനസ്സിൽ അവളോട് എന്തോ പോലെ. അവൻ അങ്ങനെ കാണാൻ പാടില്ല. അവന്റെ കണ്ണിലേക്ക് നോക്കേണ്ട എന്ത് ആവശ്യമുണ്ടായിരുന്നു എനിക്ക്? അല്ല, ആരായാലും തെറ്റിദ്ധരിക്കില്ലേ? സിമ്പിളായ സൗഹൃദത്തിൽ അവന് വേറെ എന്തെങ്കിലും ഫീൽ ചെയ്ത ഒരു കാര്യമില്ലാതെ ഞാനൊരു നല്ല സുഹൃത്തിനെ കളയും. ഇല്ല ഇല്ല, എനിക്ക് അവനെ നഷ്ടപ്പെടാൻ പാടില്ല. കാരണം അവൾ അത്രയ്ക്കും പ്യുവറാ. എത്ര പാവ അവള്! ഇങ്ങനെയുള്ള ഒരു പെണ്ണും കാണില്ല. അവളുടെ സൗഹൃദം ഒരു വശത്തും ആയിരം ഗേൾ ഫ്രണ്ട്സ് മറുഭാഗത്തും. നിനക്ക് ഒരിക്കലും അറിയില്ല നീ എത്ര നല്ല മനുഷ്യനാണെന്ന്. വളരെ ക്യൂട്ടും വളരെ ഇന്നസെന്റും. നീ വായ കൊണ്ട് എന്തൊക്കെ തന്നെ പറഞ്ഞാലും നിന്റെ മനസ്സ് വെറും ശുദ്ധമാണ്. ഞാൻ വളരെ ഭാഗ്യവതിയാണ്, കാരണം നീ എന്റെ സുഹൃത്തായതില്. ഇന്ന് വൈകുന്നേരം നിന്നെ കണ്ടിട്ട് ഞാൻ എല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ സൗഹൃദത്തിനിടയിൽ ഒരിക്കലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഇല്ല പ്രീതാർക്കൽ, ഞാൻ നിന്നോട് ഒരിക്കലും പറയില്ല നീ ഏറ്റവും ബെസ്റ്റ് ആണെന്ന്. ഒരിക്കലും പറയില്ല. അതെന്താന്ന് വെച്ചാൽ ഒന്നുകിൽ നീ എന്നോട് ആറ്റിറ്റ്യൂഡ് കാണിക്കും, അതോ അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ ഒരു ഭാഗത്ത് കുത്തിയിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിന്നേക്കാൾ നല്ലൊരു പെണ്ണ് വേറെ ഉണ്ടാവില്ല, ഒരിക്കലും കാണില്ല. ശ്രദ്ധിച്ച് സൃഷ്ടി, അത് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അയ്യോ ചേച്ചി വേണ്ട, ഞാനിപ്പോ ഭയങ്കര സ്ട്രെസ്സിലാ, എനിക്കിപ്പൊന്നും കേൾക്കണ്ട. ഒരു മിനിറ്റ് നിക്കുന്നേ, മൂത്ത ചേച്ചി എന്തെങ്കിലും പറയാൻ തുടങ്ങി. ഞാൻ പറയുന്ന മനസ്സിലാവുന്നില്ലേ? എനിക്കാണെങ്കിൽ സമയമേ ഇല്ല, എനിക്ക് ഭ്രാന്ത് പിടിക്കുക. ഈസ്റ്റിൽ പോകാനുള്ളതിന് ഞാൻ വെസ്റ്റിലോട്ടാ പോകുന്നത്. എന്ത് ലേറ്റ് ആയെന്ന് അറിയോ? നിങ്ങളാണെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ പറയുന്ന കേക്ക്, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ശരി ചേച്ചി, എന്താ ഞാനിപ്പോ ചെയ്യണ്ടേ? അത് ഐ എം സോറി, ഞാനിന്ന് നിന്നെ ഒരുപാട് വഴക്കു പറഞ്ഞില്ലേ? ഒരു കാര്യമില്ലാതെ. എന്താ ചേച്ചിന്റെ വഴക്ക് പറഞ്ഞെന്നോ? എപ്പോ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലല്ലോ. അത് നമ്പിയാർ വീട്ടില് എല്ലാ ഡെക്കറേഷൻ സാധനങ്ങളും അവിടെ എവിടെ കിടക്കുന്ന കണ്ടപ്പോ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞില്ലേ? ആക്ച്വലി എനിക്ക് കിരണിനോടായിരുന്നു ദേഷ്യം, പക്ഷെ എല്ലാ ഫ്രസ്ട്രേഷനും നിന്റെ അടുത്താ തീർത്തെ എന്താന്നറിയില്ല. ഐ എം സോറി ഫോർ ദാറ്റ്. എന്താ ചേച്ചി ഈ ചെറിയ കാര്യങ്ങളൊക്കെ ഇത്ര വലുതാക്കുന്ന എന്തിനാ? ഞാൻ ചേച്ചിയുടെ കുഞ്ഞനുജത്തിയല്ലേ? എന്നോട് വഴക്കിട്ടില്ലെങ്കിൽ പിന്നെ ആരോട് വഴക്കിടാനാ? തന്നെയല്ല, എപ്പോഴും സ്നേഹിച്ച എന്ത് രസമുള്ളത്? ചെറിയ എരിവും പുളിയൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു രസമുള്ളൂ. അതങ്ങ് മറന്നേക്ക്. ആ പിന്നെ എന്നെ വഴക്ക് പറയാനുള്ള എല്ലാ അധികാരവും ചേച്ചിക്കുണ്ട്, മനസ്സിലായോ? ഇല്ല മനസ്സിലായില്ല. അങ്ങനെ അല്ലല്ലോ, ഞാൻ മൂത്തതാണ്, അതിന്റെ അർത്ഥം ഇങ്ങനെ അല്ലല്ലോ. എല്ലാ സ്ഥലത്തും നിന്നോട് ഒച്ചയെടുക്കാന്ന് അനീതിമാർക്ക് ഒരു വാല്യൂ ഇല്ലേ? എന്റെ തെറ്റ് തന്നെയാ. ഒരു മിനിറ്റ്, നമ്മൾ രണ്ടുപേരുടെ ഇടയിലെ വാല്യൂ ഒക്കെ എപ്പോഴാ വന്നത്? നമ്മൾ ജനിക്കുമ്പോ തന്നെ സ്നേഹവും കരുതലും ബഹുമാനവും ഒക്കെ ഇൻബിൽറ്റ് ആയിട്ട് ഉള്ളതല്ലേ നമ്മുടെ ഇടയില്? ആ പിന്നൊരു കാര്യം, ചേച്ചി കിരൺ സാറിന് വാല്യൂ കൊടുക്കാത്തതേ എനിക്ക് അത്ര പേടിക്കുന്നില്ല. കാരണം സൃഷ്ടിയെ ചേച്ചി ഏത് ദൃഷ്ടിയിൽ നോക്കിയാലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. ഐ ഡോണ്ട് കെയർ. പക്ഷെ കിരൺ സാർ, കിരൺ സാറിനെ ചേച്ചി ആവശ്യമില്ലാതെ ചീത്ത പറയുന്നുണ്ട്. ദിസ് ഇസ് നോട്ട് കൂൾ. ഇല്ലല്ലോ, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ആഹാ, ചേച്ചി അങ്ങനെ ചെയ്യാറുണ്ട്. എപ്പോ? ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ചേച്ചി അങ്ങനെ ചെയ്യാറുണ്ട്. ചെയ്യാറില്ലെന്ന് പറഞ്ഞില്ല? ആ ചെയ്യാറുണ്ട്. എന്ത് പറ്റി നിനക്ക് എന്റെ ചേച്ചി? നീ പറഞ്ഞത് ശരിയാ, സഹോദരിമാർക്കിടയിൽ ചെറിയ ചെറിയ പൊട്ടലും ചിറ്റിലും ഉണ്ടായിരുന്നു വരും. അതൊക്കെ ഒരു രസമല്ലേ? രണ്ടുപേർക്കും അതിനുള്ള അവകാശമുണ്ട്, ശരിയല്ലേ? ഒരു മിനിറ്റ്, ഈ പൊട്ടലും ചിറ്റലും ഒക്കെ എപ്പോഴും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് മതി. ഓ ഗോഡ്, ഒരു ഇമ്പോർട്ടന്റ് കാര്യം ചേച്ചിയോട് പറയാനുള്ളത് ഞാൻ മറന്നുപോയി. എന്താ? പിന്നെ ഐ ലവ് യു.
I love you too. അമ്മേ അമ്മ കരയുവാ. ഹാ, ഞാനെന്തിനാ കരയണേ? അല്ല, നിങ്ങൾക്ക് ഇത് എന്താ പറ്റിയത്? അതമ്മേ, ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു പറഞ്ഞു കളിക്കുക, അതുകൊണ്ട് കുറച്ച് സെന്റിമെന്റൽ ആയിപ്പോയി. അല്ല, അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മ എന്തിനാ ഇപ്പൊ കരഞ്ഞത്? എന്റെ കണ്ണിൽ എങ്ങനെ കണ്ണീരുണ്ടാവുന്നേ? പിന്നെ ഞാൻ എന്തിനാ സെന്റി ആവുന്നത്? ഞാൻ നിങ്ങളുടെ രണ്ടാളുടെ സ്നേഹം കണ്ടപ്പോ, ഭഗവാൻ നിങ്ങളുടെ രണ്ടാളുടെ സ്നേഹം ഇതുപോലെ തന്നെ എപ്പോഴും നിലനിർത്തട്ടെ. നമസ്കാരം, സുഖല്ലേ? പ്രീത ഇതുവരെ വന്നില്ലേ? അല്ല, ഞാൻ ഈ ഡെക്കറേഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നേ. ആരാ ഡെക്കറേഷൻ ചെയ്തേ? വളരെ നന്നായിട്ടുണ്ടല്ലേ. ആ, നിനക്ക് തോന്നില്ല അങ്ങനെ? ഒന്ന് നോക്കി. ഏട്ടൻ ഡെക്കറേഷൻ നോക്കുവായിരുന്നോ? സീരിയസ്ലി, ആരും അന്വേഷിക്കായിരുന്നില്ലേ? ഇവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണുപോകും. എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എന്താ പറഞ്ഞെന്ന്? സൃഷ്ടി ഇത്രയും സമയത്ത് വീട് മുഴുവൻ ഡെക്കറേഷൻ ചെയ്തതല്ലേ എന്റെ ഷെർലിന് കല്യാണത്തിന് വേണ്ടി. അപ്പൊ കുറഞ്ഞ പക്ഷം ഒന്ന് അപ്രീഷിയേറ്റ് എങ്കിലും ചെയ്യണ്ടേ? വേണ്ടേ? ഗോ 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 ഗോ, നിന്റെ ഫ്രണ്ട്സ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചെല്ലു, ഗോ 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 ഗോ. ഇതെന്താ പറ്റിയത്? ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുന്നത് എന്റെ വീട്ടിൽ എന്റെ അനിയന്മാരും അനിയത്തിമാരും എല്ലാം ഡിക്റ്റേറ്റീവ് ഉള്ളതെന്ന്. അത് എന്റെ മേലെ എല്ലാവരുടെയും കണ്ണുകളും. നീ പ്രീതി കണ്ടാ? ഞാനൊന്നും ചെയ്തിട്ടില്ലടാ. ഞാൻ പ്രീതി കണ്ടിട്ട് പോലും ഇല്ല, ഒന്നും പറഞ്ഞിട്ടും ഇല്ല. അവിടെ വെറുതെ ഇരുന്നെങ്കിലും ഒന്ന് നോക്കിയപ്പോഴേക്കും അപ്പോഴവള് വന്ന് എന്നോട് ഓരോന്നോ. നിന്റെ ബിഹേവിയർ കണ്ട കള്ളം പിടിക്കപ്പെട്ട പോലെ തോന്നുമല്ലോ ഏട്ടാ. ഇവിടെ കാണുന്നില്ലെങ്കിൽ വന്നു കാണില്ല. കുറച്ചു കഴിഞ്ഞ് വരുവായിരിക്കും, നീ എന്തിനാ ടെൻഷൻ ആവുന്നേ? ഈ പ്രീതി ഉണ്ടല്ലോ, വളരെ വിചിത്രമായ പെണ്ണ, എപ്പോഴും ലേറ്റ് ആയിട്ടേ വരൂ. അത് ഞാൻ പറഞ്ഞതരാലോ ചേട്ടാ. പ്രീതി എന്തായാലും പ്രത്യേക വെയിറ്റ് ചെയ്യുമായിരിക്കും, വീട്ടിൽ വൈകി എത്തിയിട്ടുണ്ടാകും. ആരെയാണോ കല്യാണം കഴിക്കുന്നത് അയാളെ വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ? റൈറ്റ്, അങ്ങനെയല്ലേ? എന്റെ ചേട്ടാ പതി പരമേശ്വരൻ എന്നൊക്കെയല്ലേ വെയ്പ്. അങ്ങനെയാണെങ്കിൽ അത് പക്ഷെ നിനക്ക് എങ്ങനെ അറിയാടാ? ചേട്ടാ ഇത് എല്ലാവർക്കും അറിയാലോ, നിങ്ങൾ ഉണ്ടായിരുന്നില്ലേ നിശ്ചയത്തിന്? കണ്ണ് മൂക്ക് ജമീൻ തുറന്ന് കേക്ക്, ഞാൻ അതല്ല പറഞ്ഞ. നിനക്ക് എങ്ങനെ അറിയാം പ്രതി പ്രീതി കൊണ്ടുവരാൻ പോയിരിക്കുന്നു? അത് പറ ആ ചോദിച്ചിന് മറുപടി പറയാം. വേഗം പറയാം. ഞാനൊന്ന് ജനറലി കോൾ ചെയ്ത് ചോദിച്ചിരുന്നു എവിടെ എത്തി എന്നൊക്കെ അറിയാനായി. ഒരു മിനിറ്റ്, നീ എന്തിനാ പ്രീതിയെ കോൾ ചെയ്തേ? നിന്റെ ഉദ്ദേശം എന്താ? അവൾ എവിടെ ആയിക്കോട്ടെ, നീ ഈയിടെയായിട്ട് കുറെ ജനറൽ കോൾ ചെയ്യുന്നുണ്ടല്ലോ. ജനറൽ കോൾസ് കുറെ ആയിട്ടുണ്ടേ. ചേട്ടാ തെറ്റ് പറ്റിപ്പോയി ചേട്ടാ. അതിപ്പോ ഞാൻ നിങ്ങൾ രണ്ടാളും ഈ ചെറിയ കാര്യങ്ങൾക്ക് എന്നെ വഴക്ക് പറയുന്ന എന്തിനാ? ആരെങ്കിലും കേട്ടാലുണ്ടല്ലോ, അവര് വിചാരിക്കും ഞാൻ നിങ്ങളുടെ ഗേൾഫ്രണ്ടിനെയാണ് വിളിച്ചതെന്ന്. ആ അത് പിന്നെ, അതായത് ഞാൻ പ്രീതി വെയിറ്റ് ചെയ്യുന്നത് ഇതുകൊണ്ടാ. എനിക്ക് അവളോട് ചെറുത് പറയാനുണ്ട്. ഐ മീൻ വഴക്കാ ഞങ്ങൾ രണ്ടാളും. ആണോ? അപ്പോ നിങ്ങൾ എന്തിനാ വെയിറ്റ് ചെയ്തേ? ഞാൻ എന്തിനാ വെയിറ്റ് ചെയ്യണേ? ഞാൻ ആരെയും വെയിറ്റ് ചെയ്തില്ലല്ലോ, ഞാൻ എന്തിനു വെയിറ്റ് ചെയ്യണം? പക്ഷെ നീ എന്തിനാ പ്രീതിയെ കോൾ ചെയ്തേ? അത് ഞാൻ പ്രീതിയല്ല, സൃഷ്ടിയാണ് കോൾ ചെയ്തത്. ഓ, ജനറൽ കോൾ. അയ്യോ, അപ്പൊ ഏട്ടൻ ഇതൊന്നും അറിയില്ലേ? നമ്മുടെ സമീർ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് ആ തോട്ടക്കോളിനെ. സോറി, തോട്ടക്കോളല്ല, സൃഷ്ടിയെ അല്ലേ? പിന്നെ ചേട്ടാ ഇവിടെ പറയുന്ന കേക്കണ്ട, ഇവിടെ എന്ത് കാര്യം റൊമാന്റിക് ടോണിനെ അവതരിപ്പിക്കും. ഒരു പൊട്ടിയാ പൊട്ടി. ഞാൻ പൊട്ടിയാണോ? അതെ, കള്ളം കപ്പലി തന്നെയാ ഏട്ടന്മാരെ. ഏട്ടൻ അറിയോ അന്ന് ദിവസം ഇവൻ എന്താ ചെയ്തതെന്ന്? സൃഷ്ടിയുടെ മേൽ പൂവെറിഞ്ഞോണ്ടിരുന്നത്. ഏട്ടാ ഓണസ്റ്റ് ആയിട്ട് പറയാ, അന്ന് ദിവസം എന്താ നടന്നെന്നറിയോ? വേറെന്താ ബാക്കി പറയാനുള്ളേ? എന്റെ പൊന്നു ചേട്ടാ എവിടെ പറയുന്നു കേക്കല്ലേ? ഈ എവിടെ ഉണ്ടല്ലോ എല്ലാ കാര്യത്തിനും കുറെ മസാല അടിച്ചു കയറ്റി ബ്രേക്കിംഗ് ന്യൂസ് ആക്കി കളയും.
അത് എന്താണെന്നറിയോ, സൃഷ്ടിയാണെങ്കിൽ എന്നെ വെട്ടിക്കളെ ഒന്ന് ഭീഷണിപ്പെടുത്തി. എവിടെ വെച്ച് വെട്ടുമെന്നാ ഭീഷണി? ഇല്ലില്ല, അങ്ങനെ എന്താ നിങ്ങളുടെ ലൈഫ് ഇത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ളത്? ഇല്ല, ഒന്നുമില്ല, അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇതാ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നേ, പ്രീതം അവളുടെ ഫാമിലി എത്ര എത്ര വൈകുന്നത് എന്താന്ന്. അത് ഇത്ര ഡിസ്കസ് ചെയ്യാൻ എന്താ ഉള്ളത്? പെണ്ണുങ്ങളല്ലേ, ലേറ്റ് എന്തായാലും ആകും. ഒരു പെണ്ണൊരുങ്ങാൻ തന്നെ എത്രത്തോളം വൈകും? അവിടെ പിന്നെ അഞ്ചാളില്ലേ, മുത്തശ്ശി, സരള, സൃഷ്ടി, ജാനകി ചേച്ചി, പ്രീത. പ്രീത, ഒരു കാര്യം പറയട്ടെ, ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, ഒരുങ്ങി വരാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. നിന്റെ അച്ഛനെ നോക്ക്. പണി പാളി അച്ഛ. മഹേഷേട്ടാ, നിങ്ങൾ ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞോണ്ടിരുന്നത്? ഞങ്ങള് പെണ്ണുങ്ങൾക്ക് ഒരുങ്ങി വരാൻ ഒരുപാട് സമയം എടുക്കുന്നു അല്ലേ? ആര് പറഞ്ഞു? നീ പറഞ്ഞോ? ഞാനെങ്ങും പറഞ്ഞില്ല, ഞാനങ്ങനെ പറയാറില്ല. കാർത്തിക, നിനക്ക് രോഹിതൊട്ടിന്റെ വലിയ കാറ് വേണ്ടേ? അതല്ലേ നീ ചോദിച്ചത്? കാർത്തിക, ഇവര് നമ്മളെ കുറ്റം പറഞ്ഞോണ്ടിരിക്കയായിരുന്നില്ലേ? ഇവര് വല്ലാണ്ട് പ്രശംസിക്കുവായിരുന്നു. എത്ര എത്ര നല്ലവരാ നമ്മുടെ വീട്ടിലെ സ്ത്രീകളൊന്നൊക്കെ. പക്ഷേ നിങ്ങൾ എന്താ കേട്ടെന്ന് അറിയില്ലല്ലോ. ഓഫ് കോഴ്സ്, ഞാൻ നിങ്ങളെ പ്രശംസിച്ചതല്ലാതെ വേറൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എന്ത് വർത്താനാ നീ പറയണേ? നിങ്ങൾക്ക് ഒരുങ്ങി വരാൻ സമയമോ? അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയില്ലല്ലോ. നിങ്ങൾ അതൊക്കെ വിടന്നേ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലേഡീസിന്റെ അവകാശമാണ് ഒരുങ്ങുന്നത്, ഒന്ന് നോക്കി. എക്സാക്ട്ലി. പിന്നെ കിരൺ, നീ അവളുടെ കഴുത്തെന്തിനാ തിരുമ്മിയ? ഫിസിയോതെറാപ്പി അച്ഛമേ. ഇവളുടെ കഴുത്തുടക്കിയപ്പോ ഇവള് പറഞ്ഞു ഒന്ന് മസാജ് ചെയ്യാൻ, അതുകൊണ്ട് ഞാൻ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു. അല്ലേ, അത്രേ ഉള്ളൂ. അമ്മേ, നമുക്ക് പോയേക്കാം. തീർച്ചയായും. നമ്മൾ ഇതൊക്കെ ചോദിച്ചത് തെറ്റായി പോയി. അതൊക്കെ കളഞ്ഞേക്ക, എനിക്ക് അറിയാവുന്നല്ലേ നിങ്ങളെ. നമ്മൾ പെണ്ണുങ്ങൾ ഒരുങ്ങുന്നതിന് ഒരുപാട് സമയമെടുക്കും. പക്ഷെ നമുക്ക് കേൾക്കേണ്ടിയിരുന്നത് ഒഴിവായി കിട്ടി. നമ്മൾ അങ്ങനെ ചുമ്മാ ദേഷ്യപ്പെടുന്നത് പ്രയോജനമായി അല്ലേ? പിന്നെ നമ്മള് ബോയ്സ് എത്ര ഇന്റലിജന്റ് അല്ലേ. ഐ മീൻ, പെമ്പിളാർക്ക് കേൾക്കേണ്ടത് എന്താണോ അത് കേൾപ്പിച്ചു കൊടുത്തു. അവര് വിചാരിച്ചു നമ്മൾ പെമ്പിളാരുടെ സൈഡാണെന്ന്. പക്ഷെ നമുക്ക് സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. കാർത്തിക, ഫിസിയോതെറാപ്പി. എനിവേ, എന്റെ ഓസ്കാർ വിന്നിംഗ് പെർഫോമൻസിന് പകരം കാർ കീസ് പ്ലീസ്. ഏട്ടാ, ഓ ആരാ? രോഹിത് ഏട്ടാ. കാർ കീ പ്ലീസ്. കാർ കീ ആരുടെ? ഏട്ടന്റെ. കാർ കീ തരുന്നേ പ്ലീസ്. നിനക്കെന്നെ ഓടിക്കറിയോ? ഞാൻ നിനക്ക് വേറെ കാർ വാങ്ങി തരാലോ. ഹലോ, അവിടുന്ന് ലെഫ്റ്റ് അല്ല, കം ഡൗൺ സ്ട്രെയിറ്റ്. അവിടെ ഒരു പുതിയ കട കാണാം. അവിടുന്ന് റൈറ്റ്, പിന്നെ സ്ട്രെയിറ്റ്. ഗോട്ട് ഇറ്റ്? ഐ വിൽ സീ യു. എക്സ്ക്യൂസ് മീ, എടുത്തി ആ മൈലാഞ്ചി ഇടുന്നവര് വന്നോ? ഇപ്പൊ അവര് വന്നിട്ടുണ്ടാകുമല്ലോ, ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. വേണ്ട, എടുത്ത് ഇവിടെ തന്നെ നിന്നോളൂ, ഞാൻ നോക്കിട്ട് വരാം. എടുത്ത് ഗസ്റ്റിന്റെ കാര്യം നോക്കിയാ മതി. ഓ, ഞാൻ എത്ര മറവിക്കാരിയാ. മൈലാഞ്ചിയുടെ താലം എടുക്കാൻ മറന്നുപോയി. മൈലാഞ്ചിക്കാര് വന്നാൽ ആദ്യം മൈലാഞ്ചി ചോദിക്കില്ലേ? ഞാനൊരു കാര്യം ചെയ്യാം, ആദ്യം താലം എടുത്തോണ്ട് വരാം. പെട്ടെന്ന് വരണേ എടുത്തി. ഷേളിനും അവളുടെ റിലേറ്റീവ്സും വരാൻ സമയമായി, അവരെ വെൽക്കം ചെയ്യും വേണല്ലോ നമുക്ക്. ആ, തീർച്ചയായിട്ടും ചേച്ചി, ഞാൻ ദേ പോയി ദാ വന്നു. മുത്തശ്ശി, ആക്ച്വലി എന്താന്നോ, എന്റെ വലിയൊരു ആഗ്രഹമാണ് എന്റെ കയ്യിൽ മൈലാഞ്ചി ഇടണമെന്ന്. പക്ഷെ മുത്തശ്ശി, ഷേർലിന്റെ മൈലാഞ്ചി അല്ലേ, കുഴപ്പമുണ്ടാവോ? ഇടി പൊട്ടി, മൈലാഞ്ചി ഇടുക എന്ന് പറഞ്ഞ പെൺകുട്ടികളുടെ അവകാശമാണ്, നിന്നെ ആര് തടയാനാ? ചെല്ലെ, പോയി മൈലാഞ്ചി ഇട്. താങ്ക് യു, ലവ് യു സോ മച്ച്. കാർത്തിക, മോളെ ഒന്നിങ്ങോട്ട് വന്നേ. ഇല്ല ആന്റി, എനിക്ക് മൈലാഞ്ചി ഇടാൻ പോണോ? ഓ, നീ അതൊക്കെ ഇട്ടോ, അതിനൊക്കെ ഇനി സമയമുണ്ട്. എനിക്ക് കുറച്ച് അത്യാവശ്യ കാര്യം പറയാനുണ്ട്. പറയാ ആന്റി, എന്താ കാര്യം? അതെ, നിന്നോട് കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു മോളെ. കാർത്തിക, നീ ഒരു കാര്യം പറയണം. ഞാൻ നിന്നെ രാധയേക്കാൾ കുറച്ചാണോ സ്നേഹിക്കുന്നത്? ആന്റി ആന്റി, ഇതെന്താ പറയുന്നത്? ആന്റി എന്നെ സ്വന്തം മോളെ പോലല്ലേ സ്നേഹിക്കുന്നത്? എന്നാലൊരു കാര്യം പറയേ, കുറച്ചു മുമ്പ് നിന്റെ അമ്മാവനും മൂന്ന് സഹോദരന്മാരും കൂടി നമ്മൾ പെണ്ണുങ്ങൾക്ക് എതിരെയല്ലേ സംസാരിച്ചോണ്ടിരുന്നത്? അത് പറ. അതെ, ശരി ആന്റി. എനിക്ക് കാർത്തികയോട് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കണമായിരുന്നു, അവന്റെ ഫോൺ വന്നായിരുന്നു. ആഹാ, എനിക്കറിയാം നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ സംസാരിക്കാനുള്ളതെന്ന്. പറഞ്ഞോ പറഞ്ഞോ, ഞാൻ എന്റെ ജോലി തീർക്കട്ടെ. താങ്ക് യു മാം. എന്തു പറ്റി ഏട്ടാ? എന്തു പറ്റി? ടൻടടാൻ. ഓ മൈ ഗോഡ്, യെസ്. ഇതെങ്ങനെ കിട്ടി ഏട്ടാ? അല്ല, നിന്നോട് പ്രോമിസ് ചെയ്തില്ലേ ഞാൻ നിന്റെ ഏട്ടന്റെ വലിയ കാറിന്റെ ചാവി കൊണ്ടുവന്ന് തരുമെന്ന്? കൊണ്ടുപോ, കൊണ്ടുപോയി അടിച്ചു പൊളിക്ക. എന്റെ ഏട്ടൻ അങ്ങനെയൊന്നും ആർക്കും വണ്ടി കൊടുക്കാറില്ല. എന്നാലും ഏട്ടൻ ഇതെങ്ങനെ ഒപ്പിച്ചേ? രോഹിത് ഏട്ടൻ തരില്ലെന്ന് പറഞ്ഞല്ലേ. പക്ഷെ ഞാൻ ആരാ മോളെ? കിരൺ നമ്പ്യാർ. ദി കിരൺ നമ്പ്യാർ.
പിന്നെ ദി കിരൺ നമ്പർ എന്ത് പ്രോമിസ് ചെയ്താലും അത് ഡെലിവർ ചെയ്തിരിക്കും. സിക്സർ ആണ് പ്രോമിസ് ചെയ്തെങ്കിൽ സിക്സർ ഡെലിവർ ചെയ്യും. ഫോറോ ക്യാച്ച് ഔട്ടോ റൺ ഔട്ടോ നത്തിങ് എൽസ്. ഓക്കെ, ഇത് പ്രോമിസ് ചെയ്ത് തന്നിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഏട്ടാ, ലവ് യു. വാട്ട്? ഏ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. എന്തിനാ ഗിൽറ്റി എക്സ്പ്രഷൻ? നീ മോമിനോടെല്ലാം പറഞ്ഞു അല്ലേ? സോറി, ഞാനെല്ലാം പറഞ്ഞു.